മഞ്ജു സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ഉണ്ടാകുന്ന പോലെ മഞ്ജുവിനെ പറ്റുന്ന കഥാപാത്രങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും എപ്പോഴും അങ്ങനെയാണല്ലോ നല്ലൊരു ആക്ടർ ഉണ്ടാകുമ്പോൾ നല്ലൊരു ആക്ട്രസ് ഉണ്ടാകുമ്പോൾ ആ ആക്ടറോ ആക്ട്രസിനെയോ കേന്ദ്രീകരിച്ചിട്ടുള്ള കഥകൾ ഉണ്ടാവും പണ്ട് ഗോപിച്ചേട്ടൻ സജീവമായി നിന്ന കാലത്ത് ഭരത് ഗോപി അദ്ദേഹം വന്നത് സിനിമയിൽ വളരെ ലൈറ്റായിട്ടാണ് ഒരു കൃഷ്ണൻ്റെ ഇത്തലയും ഒക്കെ ഒരു ടാലൻ്റ് എന്നുള്ള ഒരു സംഭവം ഗോപിചേട്ടൻ എന്ന് പറയുന്നൊരു അഭിനയ വിസ്മയം രംഗത്ത് വന്നപ്പോൾ ഗോപിചട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കഥകൾ ഉണ്ടായി കാറ്റെളിക്കോട് മർമരം ഓർമ്മയ്ക്കായി അതുപോലെ ഏത് ആർട്ടിസ്റ്റിനും ഇപ്പൊ ഫഗർ ഫാസിൽ വന്നപ്പോ ഫാസിലിനെ കേന്ദ്രീകരിച്ചു അതുപോലെ മഞ്ജു വാര്യർ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മഞ്ജുവിന് പറ്റുന്ന കഥാപാത്രങ്ങൾ ഇനി ആലോചിക്കാം എന്നൊരു തോന്നലുണ്ടായിരുന്നു അപ്പം മഞ്ജു എന്റെ സിനിമയിൽ വരുന്നു എന്ന് ഒരു വലിയ റൂമർ പ്രചരിച്ചിരുന്നു ആ കാലത്ത് അപ്പൊ ഞാൻ സത്യത്തെ ആലോചിച്ചിരുന്നില്ല അമലപ്പോൾ അപ്പോൾ അമലാ വെച്ചിട്ടുള്ള സിനിമയാണ് ഇന്ത്യൻ പറഞ്ഞ കഥയാണ് ഞാൻ ആ സമയത്ത് എടുത്തിരുന്നത് അപ്പോൾ ഞാനും ഒരു ദിവസം മഞ്ജു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് എല്ലാവരും അങ്കിളുടെ സിനിമയിൽ ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇതുണ്ടല്ലോ ഞാൻ പറഞ്ഞു മഞ്ജു എന്റെ സിനിമയിൽ അഭിനയിക്കുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അതൊരിക്കലും മഞ്ജുവിന്റെ കുടുംബ ജീവിതത്തിനെ അവസ്ഥയിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കാര്യം അല്ലാതെ നമുക്ക് അത് അതൊരു കാരണമായി മാറാൻ പാടില്ല മറ്റൊന്ന് മഞ്ജു അവതരിപ്പിച്ചാൽ നന്നാവും മഞ്ജുവിനെ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവണം എനിക്ക് കാര്യം അത്രയും നല്ല ബ്രില്യൻറ്റ് ആക്ട്രസ് ആണ് മഞ്ജു അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രം വന്നാൽ മാത്രമേ ഞാൻ മഞ്ജുവിനെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു ഈ അഡ്വക്കേറ്റ് ദീപ രഞ്ജൻ പ്രമോദാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത് രഞ്ജനും ഞാനും കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ദീപനെ ഞാൻ കാണുന്നത് മഞ്ജുവിയിലൂടെയാണ് അപ്പോൾ മഞ്ജുവിൻ്റെ മുഖമാണ് മഞ്ജുവിൻ്റെ കുസൃതി മഞ്ജുവിൻ്റെ മാത്രമല്ല മഞ്ജു എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ഉള്ള ഇനിയും ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാനുണ്ടെങ്കിലും അതിൽ മഞ്ജുവിൻ്റെ ഒരുപാട് ഭാവങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു ഇൻക്ലൂഡിങ് ക്ലാസിക്കൽ ഡാൻസ് അടക്കം കാരണം ശോഭനക്ക് ശേഷം മലയാള സിനിമയിൽ ഏറ്റവും നന്നായി ഡാൻസ് ചെയ്യുന്ന ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് മഞ്ജു അപ്പോൾ അതടക്കമേ എനിക്ക് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്